ദൂരദർശിനായ തിരക്കഥാകൃത്ത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചലച്ചിത്രമാണ് ജീവിതം. ജീവിതത്തെ അസാധാരണമാക്കുന്നത് അപ്രതീക്ഷിതമായി മുന്നിലെത്തുന്ന ചില നിമിഷങ്ങളാണ്. ജീവിതത്തിന്റെ വിധി നിർണ്ണയിക്കാൻ നമ്മുടെ നേർക്ക് തിരക്കഥാകൃത്ത് വിരൽ ചൂണ്ടുന്ന നിമിഷം ആ നിമിഷത്തിലേക്ക്. അച്ഛ, ഇങ്ങോട്ട് നോക്ക്. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയില്ലേ, രേഷ്മ? അറിയാം. അവൾക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോ അവളുടെ അച്ഛൻ ഒരു കൊലുസ് വാങ്ങിച്ചു കൊടുത്തു. സ്വർണം. അതുകൊണ്ട് നിനക്ക് ഒരു കൊലുസ് വേണം അല്ലേ? ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം. നീ ഇപ്പൊ ഒരുവിധം കുഴപ്പമില്ല പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അച്ഛൻ നോക്കാം, ഉറപ്പില്ല, നോക്കാം. പിന്നെ ഒരു കാര്യം, എന്റെ മോളൊരു ആഗ്രഹം പറയാം, ഒരു കൊലുസ് വേണമെന്ന്. അപ്പൊ എനിക്ക് അവൾക്ക് വേണ്ടിട്ട് ഒരു ചെറിയ കൊലുസ് വേണം. അവൾ പറഞ്ഞു പോരെ. കൊള്ളാം, പൈസ ഒരു മാസം ഞാൻ ഇതിലിട്ട് തരാം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നിന്റെ മോളുടെ സന്തോഷം. ശരി ശരി, ഓക്കേ.
മിന്നു. നിങ്ങോട്ട് വന്നേ, ആ കൈ നീട്ട്. ഇഷ്ടമായോ? കൊള്ളാലോ, പക്ഷേ ഒരുപാട് രൂപയായോ? നീ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞില്ല, നടത്തരായിരിക്കാൻ പറ്റൂ, അതുകൊണ്ടല്ലേ. ഇഷ്ടമായോ? കൊള്ളാമോ അച്ഛാ? നോക്കിക്കോ, ഞാൻ നാളെ ഇതെല്ലാരും കാണിക്കും. വന്നോ? വന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഈ മാസം മുഴുവൻ ഫീസ് അടയ്ക്കാൻ ഒരു മാർഗവും ഇല്ല, അതാണ് ഇപ്പോൾ പ്രശ്നമാണ്. വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടാണ്. ഇവിടെ കൊലിസൊന്നും കിട്ടിയിരുന്നെങ്കിൽ പറ്റി കാശാക്കായിരുന്നു. വേറെ വഴിയൊന്നും ഇല്ല മോളെ, അതുകൊണ്ടാണ്. അതൊന്നും വേണ്ട, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നോക്ക്, ഒരു നല്ല ഉടുപ്പ് പോലും ഇല്ല. അച്ഛൻ എന്നൊരു നല്ല ഉടുപ്പിട്ടോണ്ട് വരുന്നു, അന്ന് എനിക്ക് കൊലിച്ച് തിരിച്ചെടുത്തു. എടാ പിന്നെടാ, വന്നതിനൊരു കാര്യം പണയം വെക്കണം. നീ എത്ര രൂപയാ ഉദ്ദേശിച്ച? ആവശ്യമുള്ള കാശ് വേറെ ഒരു വഴിയില്ല, ഒരു മാർഗവും ഇല്ല. അടുത്ത മാസം വരാം. ഓക്കേടാ, ശരി. നീ പറഞ്ഞ പൈസ മൊത്തം ഉണ്ട്. എടാ എടാ, നീ പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഓ, ഇത് വെച്ച് എനിക്ക് എന്റെ സ്വർണ കൊലിസ് ബാക്കി എടുക്കാൻ പറ്റൂടാ? പറ്റും. എടാ സാവകാശം തന്നാ മതി കേട്ടോ, തിടുക്കൊന്നുമില്ല. ഇത് വെച്ച് എനിക്ക് സ്വർണ കൊലിസ് ബാക്കി എടുക്കാൻ പറ്റൂടാ? ശരി. ആ ശരിടാ, പോകും. പൈസ മൊത്തം ഉണ്ട്. ഓ ആ, ആ കൊലിസ്. അപ്പൊ കൊലിസ് വേണമല്ലേ? ആ അതെ, ഇതല്ലേ മോൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ച കൊലിസ്. തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവൾക്ക്. അതുകൊണ്ട് എടാ, എന്തായാലും നീ എന്റെ മോൾക്ക് കൊണ്ടുപോകും, അവൾക്ക് സന്തോഷമാവും. അവൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ച ശരിയാ. എനിക്കെന്റെ അച്ഛനും അമ്മയും ഒട്ടും ഇഷ്ടമല്ല. അവരെന്നെ എപ്പോഴും വഴക്കു പറയും. നിനക്കോ? എനിക്ക് അമ്മയില്ല, പക്ഷെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു അച്ഛനുണ്ട്. എന്റെ എല്ലാം എന്റെ അച്ഛനാണ്.
ബോഡി എടുക്കാൻ സമയമായി. നല്ല ഉടുപ്പിട്ടുകൊണ്ട് വരുന്നു അന്ന് എനിക്ക് കൊലുസ് തിരിച്ചെടുത്തു.